ബോളിവുഡിലെ ചില താരസുന്ദരിമാരെ പറ്റിയുള്ള രസകരമായ ചില തല്ലു വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ പ്രചരിക്കുന്നത്. മുതൽ പ്രിയങ്ക ചോപ്ര വരെയുള്ള മുൻനിര താരസുന്ദരിമാർ അവരുടെ കൂടെയുണ്ടായ ചില സഹതാരങ്ങളെ ശരിക്കും തല്ലിയ സംഭവത്തെ പറ്റിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ചില റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നത്. സിനിമാ ചിത്രീകരണത്തിനിടയിലും മറ്റുമായി സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് താരങ്ങൾ പല അഭിമുഖങ്ങളിലൂടെയും തുറന്നു പറഞ്ഞതോടെയാണ് ഈ കാര്യങ്ങളൊക്കെ പുറം ലോകവും അറിയുന്നത്. സൂര്യവംശി എന്ന ചിത്രത്തിലാണ് നടി കത്രീന കൈഫ് കൂടെ അഭിനയിച്ചിരുന്ന നടൻ അക്ഷയ് കുമാറിനെ തല്ലിയത്. സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു രംഗത്തിലാണ് ഇങ്ങനെയൊരു സീൻ വരുന്നത്. അഭിനയമാണ് ഉദ്ദേശിച്ചതെങ്കിലും നടി അടിച്ചതിന് കുറച്ച് ബലം കൂടിയതോടെ താരത്തിന് ശരിക്കും അടികൊള്ളുകയായിരുന്നു. അതേസമയം ഓൺ സ്ക്രീനിൽ അക്ഷയ് കുമാറിൻ്റെയും കത്രീന കൈഫിൻ്റെയും കെമിസ്ട്രി വളരെ ഹിറ്റാണ്. രണ്ട് അഭിനേതാക്കളും മുൻപ് പല സിനിമകളിലും ഒരുമിച്ച് അഭിനയിച്ച് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ നടി പ്രിയങ്ക ചോപ്രയ്ക്ക് അന്തരിച്ച ബോളിവുഡ് നടൻ ഇർഫാൻ ഖാന്റെ മുഖത്ത് തല്ലിയൊരു അനുഭവമാണുള്ളത്. സെവൻ ഖൂൻ മാഫിലെ എന്ന ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിന്റെ ചിത്രീകരണത്തിനിടെയാണ് ഈ ഒരു അടിസംഭവം നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ ചിത്രത്തിൽ പ്രിയങ്ക ചോപ്രയുടെയും ഇർഫാൻ ഖാന്റെയും കഥാപാത്രങ്ങൾ പരസ്പരം തമ്മിൽ അടിക്കുന്ന രംഗമായിരുന്നു ചിത്രീകരിക്കേണ്ടത്. എന്നാൽ നടി പ്രിയങ്ക ചോപ്ര ഇർഫാൻ ഖാനെ ശരിക്കും അടിക്കുകയാണ് ഈ രംഗത്തിൽ ചെയ്തത്. ഖയാൽ വൻസേകയിൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടി സോഹ അലിഖാനും ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സോഹ അലിഖാൻ സഹനടനായ സണ്ണി ഡിയോളിന്റെ മുഖത്തടിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആ ഒരു സീൻ അല്പം തീവ്രമാവുകയും സോഹ അലിഖാന്റെ ആക്രമണം ആ ഒരു രംഗത്തിലെടുത്ത് കാണിക്കുകയും ഒക്കെ ചെയ്തു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നടി നോറ ഫത്തേഹി ആദ്യമായി അഭിനയിച്ച സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഇത്തരമൊരു അടിസംഭവം ഉണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള സഹനടന്മാരിൽ ഒരാൾ ശരിയല്ലാത്ത രീതിയിൽ നടിയോട് പെരുമാറുവാൻ ശ്രമിച്ചിരുന്നു. ഇതോടെ നടി അയാൾക്കിട്ട് ഒരു അടി കൊടുക്കുകയുണ്ടായി. ശരിക്കും നോറ അയാളെ അടിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. ഏതിൽ ഹേ മുഷ്കിൽ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് നടി അനുഷ്ക ശർമ്മ നടൻ രൺബീർ കപൂറിനെ തല്ലിയ വാർത്ത പുറത്തു വരുന്നത്. ഇതോടെ രൺബീർ കപൂർ അസ്വസ്ഥനാകുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തുകയും ചെയ്തിരുന്നു. അത് മനസ്സിലാക്കിയതിനു ശേഷം അനുഷ്ക ശർമ്മ രൺബീർ കപൂറിനോട് തുറന്ന് സംസാരിക്കുകയും ഈ ഒരു പ്രശ്നം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പിന്നീട് പുറത്തു വന്ന വാർത്ത. ശരിക്കും ആ സിനിമയിലെ ഒരു പ്രധാന വഴിത്തിരിവാകുന്നതാണ് അനുഷ്ക ശർമ്മ രൺബീർ കപൂറിനെ തല്ലുന്ന ആ ഒരു രംഗം. ജേഴ്സി എന്ന സിനിമയിൽ ഷാഹിദ് കപൂറിനെ നടി മൃണാൽ താക്കൂർ ശക്തമായി അടിച്ചിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അടി കൊടുക്കുന്ന സീൻ കണ്ടതോടുകൂടി എല്ലാവരും ഞെട്ടിപ്പോയെന്നും ശരിക്കും അടി കിട്ടിയതോടെ ആ ഒരു രംഗം കഴിഞ്ഞ് ഷാഹിദ് കപൂർ ഷൂട്ട് നിർത്തിവെക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത് മനസ്സിലാക്കിയ മൃണാൽ താക്കൂർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നുവെന്നുമാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതേസമയം തന്നെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി എന്തിനും തയ്യാറാകുന്നവരാണ് ചില താരങ്ങൾ. ചിലർ ജീവിച്ചു തന്നെ കാണിക്കുമെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കഥാപാത്രം കൂടുതൽ നന്നാകുവാൻ വേണ്ടി റിസ്ക് എടുത്ത് പണി വാങ്ങിക്കുന്നവരുമുണ്ട്. എന്നാൽ ചില രസകരമായ സംഭവങ്ങളും ഇതിനിടയിൽ നടക്കുമെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യമെന്നാണ് ഈ തല്ലു വാർത്തകളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.